ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തു സൂക്ത ദർശനത്തിന്റെ 54-ാം എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുന്ന വേദവാക്യം ശുദ്ധമുള്ള മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. ശുദ്ധമുള്ള മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. വാക്യം ഇങ്ങനെയാണ്: മകളെ, ധൈര്യപ്പെടുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, രക്ഷിച്ചു എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ സ്ത്രീക്ക് സൗഖ്യം വന്നു. മകളെ, ധൈര്യപ്പെടുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ സ്ത്രീക്ക് സൗഖ്യം വന്നു. ഏതാണ് സംഭവം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. രക്തസ്രാവക്കാരിയായ സ്ത്രീ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ ചെന്ന് സൗഖ്യം നേടുന്ന രംഗമാണ്. വളരെ ഹൃദയസ്പർക്കായ ഒരു രംഗം. യാതൊരു സംശയമില്ല, നമ്മുടെയൊക്കെ ജീവിതവുമായി ചേർത്തു വയ്ക്കുവാൻ കഴിയുന്ന ഒരു നല്ല സന്ദർഭമായിട്ട് ഇതിനെ കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ മൂന്ന് പ്രധാനപ്പെട്ട ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. ഒന്ന്, ലക്ഷ്യബോധം ഉള്ളവർക്ക് പ്രതിസന്ധിയില്ല. ലക്ഷ്യബോധമുള്ളവർക്ക് പ്രതിസന്ധിയില്ല. ഏത് പ്രതിസന്ധികളെയും ലക്ഷ്യബോധമുള്ളവൻ അനുകൂലമാക്കിയെടുക്കും. ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യും, അത് നന്മയ്ക്കാക്കിയെടുക്കും. രക്തസ്രവമുള്ള ഒരു സ്ത്രീ, പ്രത്യേകിച്ച് യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ ഒരു സ്ത്രീ, യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാനോ യേശുവുമായി എന്തെങ്കിലും ഒരു ബന്ധം സ്ഥാപിക്കുവാനോ സാധ്യമല്ല. എന്തിന്? ഈ കാലഘട്ടത്തിലായിരുന്നാൽ പോലും മാസമുറ ഒരു പാപമായും തിന്മയായും ദോഷമായും ശാപമായും ഒക്കെ കാണുന്ന ആളുകളുടെ ലോകത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അവിടെ എത്രമാത്രം അത് പ്രതിസന്ധിയായിരുന്നു. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ ഈ സ്ത്രീക്ക് ഒന്നും ഒരു തടസ്സമായില്ല. നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരമുള്ള പല പ്രതിസന്ധികളും ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിനെ തരണം ചെയ്യുവാനുള്ള ബോധ്യം നമുക്കുണ്ട് എങ്കിൽ, അതേ ധൈര്യത്തോടെ നാം അതിനോട് സമീപിക്കുകയാണ് എങ്കിൽ, വിജയത്തിൻ്റെ, നന്മയുടെ, ഉയർച്ചയുടെ ഒരു പാത നമുക്ക് മുമ്പിൽ തുറന്നു കിട്ടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. വ്യക്തമായ ദിശാബോധം, വ്യക്തമായ ലക്ഷ്യബോധം ഉണ്ടോ ഇല്ലയോ എന്ന് സ്വയം ആലോചിച്ച് നോക്കുക. വിദ്യാർത്ഥികളിൽ ലക്ഷ്യബോധമുണ്ടെങ്കിൽ പഠനം എളുപ്പമാകും. ദമ്പതികളിൽ ലക്ഷ്യബോധമുണ്ടെങ്കിൽ കുടുംബജീവിതം ധന്യമാകും. അത് ഏത് ഘട്ടത്തിലായിരുന്നാലും അങ്ങനെയാണ്. ഒരു വൈദികന്റെ ജീവിതത്തിലും അപ്രകാരം തന്നെയാണ്. ലക്ഷ്യബോധമുണ്ടെങ്കിൽ പിന്നീടൊന്നും തടസ്സമായി നിൽക്കുന്നില്ല. രണ്ടാമതായിട്ട് ഈ വാക്യം നാം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, പ്രതിസന്ധികളെ തരണം ചെയ്താൽ കർത്താവ് കൈവിടുകയില്ല. പ്രതിസന്ധികളെ തരണം ചെയ്താൽ കർത്താവ് കൈവിടുകയില്ല. വളരെയേറെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും സഹിച്ചുകൊണ്ട് തന്നെയാണ് ഈ സ്ത്രീ മുന്നോട്ട് ചെല്ലുന്നത്. അവിടെ തനിക്ക് വേദനകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരുമെന്നും അറിയാം. എന്നാൽ അതെല്ലാം തരണം ചെയ്ത് യേശുവിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ യേശു തമ്പുരാൻ അവളെ സൗഖ്യമാക്കുകയാണ്. അവളുടെ വലിയ വിശ്വാസത്തെ അംഗീകരിച്ച് അവൾക്ക് സൗഖ്യം നൽകുകയാണ്. നമ്മുടെ ജീവിതത്തിലും യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാൻ ഒരുപാട് തടസ്സങ്ങളുണ്ടാകാം. ലോകപരമായി, ബുദ്ധിപരമായി, വിശ്വാസപരമായി പല തടസ്സങ്ങളുണ്ടാകാം. ചുറ്റുവട്ടം നിൽക്കുന്ന ഒരു തടസ്സമാകാം. പ്രത്യേകിച്ച് ഈ കാലഘട്ടം വളരെയേറെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങളെയും ദൈവവിരോധമായി ചിത്രീകരിക്കുകയാണ്. അങ്ങനെ ചിത്രീകരിക്കുന്ന അടുവിലും പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് അടുത്തു ചെല്ലുവാൻ നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. മൂന്നാമതായി, നമ്മുടെ ആവശ്യങ്ങൾ പറയാതെ കർത്താവ് അറിയുന്നവനാണ്. നമ്മുടെ ആവശ്യങ്ങൾ ഒന്നും പറയാതെ തന്നെ കർത്താവ് അറിയുന്നവനാണ്. ഒരുപാട് ജൽപ്പനങ്ങൾ ജാതികൾ നടത്തുന്നത് പോലെ നടത്തേണ്ട ആവശ്യം ഒരു സത്യവിശ്വാസിക്ക് ഇല്ല. സത്യവിശ്വാസി പൂർണ്ണമായ ബോധ്യത്തോടെ, സമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ ജീവിക്കുന്നുവെങ്കിൽ അവൻ്റെ ആവശ്യങ്ങൾ ദൈവത്തിനറിയാം. ഇവിടെ സ്ത്രീ തൻ്റെ രോഗമോ പ്രതിസന്ധിയോ ഒന്നും തന്നെ യേശുവിൻ്റെ അടുക്കൽ പറഞ്ഞിട്ടില്ല. മറിച്ച് അത് മനസ്സിലാക്കാനുള്ള
ബോധം സർവശക്തന് ഉണ്ട്. അതുകൊണ്ടാണ് നാം അദ്ദേഹത്തെ സർവശക്തനും സർവവ്യാപിയുമെന്ന ദൈവമെന്ന് വിളിക്കുന്നത്. ആ ദൈവത്തിന് എന്നെയും നിങ്ങളെയും കൃത്യമായി അറിയാം. ആ അറിവിലോടുകൂടി, ആ ബോധ്യത്തോടുകൂടി ദൈവസന്നിധിയിൽ ജീവിപ്പാനിടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, കേട്ട വചനങ്ങൾക്കായി ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു. പ്രത്യേകാൽനാഥ, ഈ ദിവസം ലക്ഷ്യബോധമുള്ളവരായി പ്രവർത്തിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. മറന്നു പോകുവാനല്ല, മാറ്റിവെക്കുവാനല്ല, ജീവിതത്തിൽ നേടിയെടുക്കേണ്ടതിനെ കൃത്യമായ ബോധ്യത്തോടെ നേടിയെടുക്കുവാൻ തക്കവണ്ണം ഒരുക്കത്തോടെ ജീവിപ്പാനിടയാക്കണമേ. യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് എല്ലാ തടസ്സങ്ങളും മാറ്റി ചെല്ലുമ്പോൾ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നന്മയായത് നേടി നൽകുമെന്ന വിശ്വാസം ഞങ്ങളുടെ ഉള്ളിൽ സ്ഥാപിക്കണമേ. അപ്രകാരം അറിയുന്ന ദൈവത്തിൻ്റെ അടുക്കലേക്ക് കൂടുതൽ ഭക്തിയോടെ അടുത്തിയല്ലോ ഞങ്ങൾക്കിടയാകണമേ. ഇന്നേ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹത്തിനായി തിരണമേ. ഞങ്ങൾ നിനക്കും പിതാവിനും പരിശുദ്ധ രൂഹായിരിക്കും. സ്തുതിയും സ്തോത്രവും മുടങ്ങാതെ സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ.